കർഷക സമരത്തിന്റെ ഒന്നാം വാർഷികത്തിൽ ട്രേഡ് യൂണിയന്റെ കരിദിനാചരണം. ഫൈവ് സ്റ്റാർ ചിക്കൻ വിഭവങ്ങളുടെ കലവറ, ബി കെ എം ജംഗ്ഷൻ, ടെമ്പിൾ റോഡ്, പയ്യന്നൂർ. രുചികരമായ ചിക്കൻ വിഭവങ്ങൾ ഇനി പയ്യന്നൂരിലും. കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ മോദി സർക്കാർ ചർച്ച ചെയ്യുന്നില്ലെന്നും തൊഴിലാളികൾ പട്ടിണിയിലാണെന്നും പരിപാടി വിശദീകരിക്കവെ സി ഐ ടി യു കാങ്കോൽ ഭാരവാഹി വി വി പത്മനാഭൻ പറഞ്ഞു. ഇന്ന് കർഷക സമരം ആറ് മാസത്തേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, മോദി സർക്കാർ കാർഷിക ബില്ലും അതര കർഷക ദ്രോഹ നടപടിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ ആ കർഷകരെ സഹായിക്കേണ്ട ഉത്തരവാദിത്തം അധ്വാനിക്കുന്ന ജനവിഭാഗമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഈ സമരം ഇന്ന് ദേശവ്യാപകമായി നടന്നു വരികയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് മോദി സർക്കാർ കരി നിയമങ്ങളും അതുപോലെ തന്നെ കാട നിയമങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഈ കോവിഡ് മഹാമാരി വന്ന് നമ്മുടെ എല്ലാം കാർന്നിരുന്ന ഈ അവസരത്തിൽ വാക്സിൻ എന്ന പരിപാടി ഒരു മാനദണ്ഡവും ഇല്ലാതെ നമ്മളെ ദ്രോഹിക്കുന്ന നടപടിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. എൻ അബ്ദുൽ ഗഫൂർ സ്വാഗതം പറഞ്ഞു. പി ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. കർഷക സമര പോരാട്ടം ഡൽഹിയിൽ ആറു മാസം പൂർത്തീകരിക്കുകയാണ്. അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തങ്ങളുടെ കുടുംബത്തിനെ ആകെ ബാധിക്കുന്ന ഈ വിഷയം ഊന്നിക്കൊണ്ട് ഡൽഹിയിൽ ആരംഭിച്ച ഈ സമരത്തെ കാണുക പോലും ചെയ്യാതെ കേന്ദ്ര സർക്കാർ പല നടപടികളും ഈ തൊഴിലാളി ഈ കർഷക സമൂഹത്തിന് നേരെ എടുക്കുന്ന രീതിയാണിപ്പോൾ കണ്ടുവരുന്നത്. ഈ കർഷക മക്കളെ സഹായിക്കണം, അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം. അതുപോലെ ഈ കോവിഡിൻ്റെ കാലത്ത് വാക്സിൻ സൗജന്യമായി നൽകിക്കൊണ്ട് ഈ കർഷകരെല്ലാം സഹായിക്കണം എന്നെല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ദേശവ്യാപകമായി കരിദിനം ആചരിക്കുന്നത്. ആ കർഷക മക്കളോടൊപ്പം ഈ രാജ്യത്തെ തൊഴിലാളി വർഗവുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിലും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലെ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലും കരിങ്കൊടിയുയർത്തി പ്രതിഷേധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലാളികളുടെ അഭിവാദ്യങ്ങൾ.